ഞങ്ങളൊരു വണ്ടി എവിടെയാണ് എന്ന് രണ്ട് മൂന്ന് ഒന്നുണ്ട് ആപ്പിനെ കുറിച്ച് ആലോചിക്കുന്നുണ്ട്. വേർ ഈസ് മൈ ട്രെയിൻ എന്ന് പറയുന്ന പോലെ, വേർ ഈസ് മൈ KSRTC പോലെ ഒരു ആപ്പ് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നുണ്ട്. പിന്നെ ഞങ്ങളുടെ ഒരു കൺട്രോൾ റൂം തിരുവനന്തപുരത്ത് തുടങ്ങാനായിട്ട്, അതായത് വണ്ടികളിലെല്ലാം GPS ഉണ്ട്, അതിനെ ഒന്ന് ഈ സോഫ്റ്റ്വെയർ, ഈ ഒരു സോഫ്റ്റ്വെയർ മേക്കിങ്ങിൻ്റെ ഭാഗമായിട്ട് ഒരു വലിയ ഡിജിറ്റൽ വാളിൽ നമ്മുടെ കൺട്രോൾ റൂമിൽ ബസ്സുകൾ എവിടെ നിൽക്കുന്നു, ഏതൊക്കെ ബസ്സുകൾ വരി വരിയായിട്ട് പോകുന്നു, അത് നോക്കാനുള്ള ഒരു സംവിധാനങ്ങളുണ്ട്. വരി വരിയായിട്ട് പോകുന്ന ബസ്സുകളെ റീഷെഡ്യൂൾ ചെയ്യാനുള്ള ഒരു ഒരു കൺട്രോൾ റൂം എന്നൊരു ലക്ഷ്യമുണ്ട്. അത് ഒരു 3 മാസത്തിനകം ഞങ്ങൾ, അത് ഈ സോഫ്റ്റ്വെയർ വരുന്നതോടെ അതെല്ലാം കണക്ട് ചെയ്യാൻ പറ്റും. കാരണം GPS എല്ലാ വണ്ടിക്കും വെച്ചിട്ടുണ്ട്, പക്ഷേ നമുക്കത് ഫലപ്രദമായ അതിൻ്റെ റിസൾട്ട് ഇപ്പോൾ കിട്ടുന്നില്ല. അപ്പോൾ അത് കിട്ടാനുള്ള നടപടി എടുക്കും. അത് പ്രമോദിനെ, ജോയിൻ്റ് MD പ്രമോദിനെ ചുമതലപ്പെടുത്തി അദ്ദേഹം അത് ഹാൻഡിൽ ചെയ്യും. അതിൻ്റെ വിദഗ്ധരുമായി സംസാരിച്ചിട്ട് ഇപ്പം നമ്മൾ ഇതിനെങ്ങനെ കൊണ്ടുവരാം. നമുക്കൊരു കൺട്രോൾ റൂം വേണം KSRTC. എല്ലാ പമ്പിൻ്റെ, എല്ലാ KSRTC ബസ് സ്റ്റേഷനിലെയും പമ്പുകൾ പരിശോധിക്കാൻ ലീഗൽ മെട്രോളജി ഡയറക്ടറോട് ആവശ്യപ്പെടാൻ വ്യാപകമായി അളവ് തൂക്കം പരിശോധിക്കാൻ തീരുമാനിച്ചു KSRTC എല്ലാ പമ്പിലും. അതായത് ഔട്ട്സൈഡ് പെട്രോൾ കൊടുക്കുന്ന പമ്പ് മാത്രമല്ല, ഞങ്ങളുടെ ഓൺ പമ്പില്ലേ, അതിൻ്റെ ടാങ്കിൻ്റെ കപ്പാസിറ്റി അതനുസരിച്ചുണ്ടോ, പമ്പ് ചെയ്യുന്ന കറക്റ്റ് ആണോ, ടാങ്കിൽ വീഴുന്ന ക്വാണ്ടിറ്റി കറക്റ്റ് ആണോ എന്നെല്ലാം നോക്കാനായിട്ട് MD ഇന്നലെ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം ലീഗൽ മെട്രോളജി ഡയറക്ടർക്ക് നിർദ്ദേശം കൊടുത്തു. എല്ലായിടും മനുഷ്യൻ ഈ ഡീസലിൻ്റെ ചോർച്ചയെ കണ്ടുപിടിക്കണം. സംശയമുള്ളതുകൊണ്ടല്ലോ, നോക്കുന്നുണ്ട് തെറ്റില്ലല്ലോ, നോക്കുമ്പോൾ അല്ലേ അറിയാക്കൂ, സംശയം ഇല്ലാതില്ല. കൊണ്ടടിക്കുന്നതിലാണ് കുഴപ്പം, പുറത്തേക്ക് പോകുന്നതിലാണ് കുഴപ്പം എന്നൊന്നും നമുക്ക് പറയാറായിട്ടില്ല. സംശയമുണ്ടോ എന്ന് ചോദിച്ചാൽ സംശയം ഇല്ലെങ്കിൽ നമ്മളിത് ചെയ്യില്ലല്ലോ. ഒരു ക്ലാരിറ്റി ഇരിക്കട്ടെ, നിക്ഷേപകർക്ക് ആശങ്ക വേണ്ട, അതിനൊരു സൊല്യൂഷൻ കണ്ടെത്താനായിട്ട് ഞങ്ങൾ പരിശ്രമിക്കുന്നുണ്ട്. അത് കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നിക്ഷേപകർക്ക് ആശങ്ക വേണ്ട, അത് ഒരു തകർന്നുപോയ സ്ഥാപനമായിട്ടോ അവിടെ ഇട്ട പൈസ കിട്ടാതെ പോകുമെന്നോ എന്നുള്ള ആശങ്കയൊന്നും വേണ്ട. അത് ഞങ്ങൾ ആ പ്രശ്നം പരിഹരിക്കും. അതിനൊരു സമയം തരണം, അല്ലെങ്കിൽ എടുകൊടുക്കുകയെന്ന് പറഞ്ഞാൽ എടുക്കാൻ പറ്റത്തില്ല. അതിന് ഇച്ചിരി പ്രശ്നങ്ങളുണ്ടായിരുന്നു, അതിനെ ഒന്ന് സോർട്ട് ഔട്ട് ചെയ്തുകൊണ്ട് വരികയാണ്. അത് എന്നത്തേക്കെന്ന് പറയാൻ പറ്റില്ല, പക്ഷേ ആർക്കും അതൊരു പൈസയും പോകില്ല, അങ്ങനെയുള്ള ആശങ്കയൊന്നും വേണ്ട. ഒരു പൈസയും പോകില്ല, എടുക്കാൻ വേണ്ടി വെപ്രാളപ്പെടേണ്ട, അതിനുവേണ്ടി കോടതിയിൽ പോകണ്ട, എല്ലാം കൊടുക്കും. ഗവൺമെൻറ് അതിനകത്തൊന്നും ഒരു സർക്കാരിൻ്റെ ഒരു സ്ഥാപനമില്ല, അങ്ങനെ ഒളിച്ചു കൊടുക്കും, അങ്ങനെ ഒളിച്ചു കൊടുക്കത്തില്ല. അതൊക്കെ പരിഹരിക്കാമെന്ന് പറഞ്ഞുള്ളൂ. അതെങ്ങനെ ഇങ്ങനെ പരിഹരിക്കും, അത് ഇച്ചിരി പ്രയാസമുണ്ട് എങ്കിലും അത് സോർട്ട് ഔട്ട് ചെയ്യും. അല്ല, അതെങ്ങനെയാണെന്ന് തീരുമാനിച്ചില്ല. ഉണ്ടാക്കാൻ കഴിവുള്ള ആരാന്ന് വെച്ചാൽ പുറം കരാറ് കൊടുക്കുന്ന തെറ്റൊന്നുമല്ലല്ലോ, കഴിവുള്ള ആളിൽ ഉണ്ടാക്കണം. അല്ലെ, പുറം കരാറ് കൊടുക്കത്തില്ല എന്ന് പറഞ്ഞാൽ ആരെങ്കിലും കൊണ്ട് ഉണ്ടാക്കാൻ പറ്റും. നല്ല മിടുക്കന്മാരെ സാധനം ഉണ്ടാക്കണം, ആന്ധ്രയിലൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്, അതൊക്കെ വലിയ വലിയ കമ്പനിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. നമ്മൾ പ്രയോറിറ്റി മാറിപ്പോയതുകൊണ്ടാണ്, ഞാനിപ്പോൾ അതിനൊരു പ്രയോറിറ്റി കൊടുത്തുകൊണ്ടാണ്. ആന്ധ്രയിൽ അവർ നേരത്തെ, കർണാടകത്തിൽ അവർ നേരത്തെ പ്രയോറിറ്റി കൊടുത്തു, സോഫ്റ്റ്വെയർ ഉണ്ടെന്ന്, ആ സോഫ്റ്റ്വെയർ ആണ് അവരെ കൺട്രോൾ ചെയ്യുന്നത്. അന്ന് നമ്മൾ ആ പ്രയോറിറ്റി കൊടുത്തില്ല, ഞാനിപ്പോൾ ആ പ്രയോറിറ്റി കൊടുക്കുന്നു എന്നുള്ളത്. കൊടുക്കുമ്പോൾ ഇതൊരു, ഞാൻ പറഞ്ഞില്ല, ഞാൻ മാറിപ്പോയി വേറൊരാൾ മന്ത്രിയായാലും മാനേജിംഗ് ഡയറക്ടർ മാറിപ്പോയാലും ഈ ജീവനക്കാരും ഈ യൂണിയനുകളിൽ എല്ലാവരും മാറിപ്പോയാലും ഇത് ഓടണ്ടേ? അത് ഓടണമെങ്കിൽ അതിനെ ഒരു ഒരു പർട്ടിക്കുലർ ഒരു ഒരു പക്ക സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരണം. അതൊരു 3 മാസത്തിനുള്ളിലാണ് പ്ലാൻ ചെയ്യുന്നത്. അല്ലാതെ 2.5 വർഷം മന്ത്രിസഭയുണ്ട് വേണ്ടതാണോ, ഞാൻ ഇനിയൊരു 2 കൊല്ലം വെച്ചുകൊണ്ട് ഇത് കാര്യമുണ്ട്. അതുകൊണ്ട് നമ്മൾ 3 മാസം എന്നാണ് തീരുമാനിച്ചത്. അതിൻ്റെ ഉള്ളിൽ എത്തിക്കും, എങ്ങനെങ്കിലും ഓടിച്ചെത്തിക്കും. പിന്നെ ഗവൺമെൻറ് കാര്യമല്ലേ, തടസ്സങ്ങളൊക്കെ ഉണ്ടാവും, നമ്മൾ അതിനൊക്കെ അതിജീവിച്ച് മുന്നോട്ട് പോകും. ഏതായാലും ഇതിൻ്റെ ഒരു ചെലവ് കുറയ്ക്കുന്നതിനെ സംബന്ധിച്ച്, വരുമാന നഷ്ടം കുറയ്ക്കുന്നതിനെ കുറിച്ചും യൂണിയൻ നേതാക്കൾക്കും എല്ലാവർക്കും വളരെ നിർബന്ധമുണ്ട്. ഇന്ന് കഴിഞ്ഞ ദിവസം ഞാൻ ധനകാര്യമന്ത്രിയുമായി സംസാരിച്ചിരുന്നു. അദ്ദേഹം പറയുന്നത് നിങ്ങൾ ചെലവ് കുറയ്ക്കുക, എല്ലാ സഹായവും ഗവൺമെൻറ് ചെയ്യും എന്ന് പറയും.